ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നിവിടെ നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നയൻത്ത് ചാപ്റ്റർ വരെയുള്ള പാഠത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ റിവിഷൻ ചെയ്തിട്ടുണ്ട് ഒമ്പതാമത്തെ ചാപ്റ്റർ വരെ. അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ കാണിക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ വന്നത്? ചേരുംപടി ചേർക്കാനാണ്. യോജിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ലെറ്റർ ആ കള്ളിയിലേക്ക് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തത്, സംസം ഉറവ പൊട്ടിയ സ്ഥലത്ത് കാലിട്ടടിച്ചു. സംസം ഉറവ പൊട്ടിയ സ്ഥലത്ത് കാലിട്ടടിച്ചു. അപ്പോൾ ആര് കാലിട്ടടിച്ചിട്ടാണ് സംസം ഉറവ പൊട്ടിയത് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം തിരിച്ചു വന്നിക്കുകയാണ്. എന്താണ് അവിടെ ആൻസർ വരിക? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ചപ്പോഴാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ ലെറ്ററായ ബി അതിൻ്റെ നേരെ എഴുതാം. രണ്ടാമത്തത്, ആരുടെ പിൻതലമുറക്കാരാണ് ഖുറൈശികൾ? ആരുടെ? ഫിർബിനു മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. അപ്പൊ അതിൻ്റെ ഇ നമുക്ക് അവിടെ എഴുതാം. അടുത്തത്, അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവ്. അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവ് ആരായിരുന്നു? അപ്പം അതിൻ്റെ ഡി, ഹാഷിം. ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനായിരുന്നു അബ്ദുള്ള. അബ്ദുള്ളയുടെ മകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി സല്ലമ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഡി എന്ന ഓപ്ഷൻ അതിൻ്റെ നേരെ എഴുതാം. അടുത്തത്, സഫാ മർവ. സഫാ മർവക്കിടയിൽ വെള്ളം തേടി ഓടി ആരായിരുന്നു? ഹാജറ ബീവി അല്ലേ. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാം വെള്ളത്തിന് ദാഹിച്ച് കരഞ്ഞപ്പോൾ ഹാജറ ബീവി സഫാ മറവ മലകൾക്കിടയിൽ വെള്ളം തേടി ഓടിയിരുന്നു. അപ്പോൾ അതിൻ്റെ എ എന്ന ഓപ്ഷൻ നമുക്ക് അവിടെ എഴുതാം, ഹാജറ റളിയല്ലാഹു അൻഹു. അടുത്തത്, ഹലീലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഹലീലുള്ള എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ സി എന്ന ലെറ്റർ നമുക്ക് അതിൻ്റെ നേരെ എഴുതാം. അപ്പോൾ ഇത്രയാണ് യോജിച്ചത് ചേർക്കാൻ. അടുത്തത് പൂരിപ്പിക്കാനാണ്, വിട്ട ഭാഗം പൂരിപ്പിക്കണം. ആറാമത്തെ ചോദ്യം, സലാം പറയൽ വിശ്വാസികൾക്കിടയിൽ ദേഷ് വർദ്ധിപ്പിക്കും. എന്താണ്? സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. അടുത്തത്, സലാം പറയൽ സുന്നത്താണെങ്കിലും ദേഷ് നിർബന്ധമാണ്. എന്താണ്? സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. അടുത്ത എട്ടാമത്തത്, മനുഷ്യരെ സൃഷ്ടിച്ചത് ദേഷ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കളിമണ്ണ് കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, കളിമണ്ണ് കൊണ്ടാണ്. അത് എഴുതാം. അടുത്തത്, ഉപദേശം തേടിയാൽ ദേഷ് ഉപദേശിക്കുക. മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക, നന്മ ഉപദേശിക്കുക. അടുത്തത്, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ദേഷ് വ ഇലൈഹി നുഷൂർ. എന്താണ് അവിടെ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാത്തന വ ഇലൈഹി നുഷൂർ. ഉറക്കമുണരുമ്പോൾ ഉണർന്ന ഉടനെ ചൊല്ലേണ്ട ദിക്റാണ് അല്ലേ. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റും ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റും. അപ്പോൾ ഇത് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. അപ്പം അതിൽ അഹ്യാന ബഅദമ അമാത്തന അതാണ് അവിടെ ചേർത്ത് എഴുതേണ്ടത്. അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മകന് പകരം ഇബ്രാഹിം അലൈഹിസ്സലാം അറുത്തത് എന്തിനെയായിരുന്നു? എന്തിനെയായിരുന്നു അള്ളാഹു മകന് പകരം അറുക്കാൻ കൽപ്പിച്ചത്? ഒരാടിനെ അറുക്കാൻ അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്തിനെയാണ് അർത്ഥത് എന്ന് വെച്ചാൽ ആടിനെ, ആടിനെയാണ് അർത്ഥത്. അത് എഴുതാം. അടുത്തത്, മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് ഏതായിരുന്നു? നമ്മൾ റബ്ബന തക്കബ്ബൽ മിന്ന എന്ന ഏഴാമത്തെ പാഠത്ത് പറഞ്ഞിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് കഅബ ഷെരീഫാണ്. കഅബ ഷെരീഫ്. അപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് എന്നുള്ള
കഅബ ഷരീഫ് എന്ന് എഴുതാം. അടുത്ത 14 ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ഏതാണ്? ജുർഹും. ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിച്ചത്. അടുത്ത 15-ാമത്തെ ചോദ്യം, അല്ലാഹു തആലയുടെ സൈന്യം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? നിങ്ങളെ 5-ാമത്തെ പാഠമായ ജുനൂദുല്ല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അല്ലാഹുവിൻ്റെ സൈന്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അല്ലാഹുവിൻ്റെ സൈന്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? മലക്കുകളാണ് അല്ലാഹുവിൻ്റെ സൈന്യം എന്ന പേര് അറിയപ്പെടുന്നത്, മലക്കുകളെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ മലക്കുകൾ എന്ന് എഴുതാം. അപ്പോൾ അവിടെ മലക്കുകൾ എന്ന് എഴുതാം. അടുത്തതെന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. 16-ാമത്തത്, സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, സലാം പറയുന്നത് കൊണ്ട് സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുകയും നന്മയും ബർക്കത്തും കൊണ്ടുവരും. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുകയും നന്മയും ബർക്കത്തും കൊണ്ടുവരും. അപ്പം ഇതൊക്കെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ ഈ ചോദ്യ പേപ്പർ ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇടുന്നത്. ക്വസ്റ്റ്യൻ ഫോട്ടോ ആയിട്ടില്ല, പ്രിൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അടുത്ത 17-ാമത്തെ ചോദ്യം, ഉറങ്ങാൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? അപ്പം അവിടെ എന്ത് നമുക്ക് എഴുതാം? ഇത്രയും കുറച്ച് സ്ഥലം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിശദമായിട്ട് എഴുതാൻ കഴിയുമോ ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെയാണെന്ന്? അപ്പം അവിടെ നമുക്ക് ചുരുക്കി എഴുതാം. എന്തെഴുതാം? ദിക്കറ് ചൊല്ലി, ആയത്തുൽ കുർസി, ആമന റസൂലി, ഷഹിദ് അള്ളാഹു എന്നിവ പാരായണം ചെയ്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കണം. അങ്ങനെയാണ് കിടക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതെന്താണ്? ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യും. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യും. അടുത്ത 19, മലക്കുകളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതണം. മലക്കുകളുടെ രണ്ട് പ്രത്യേകതകൾ, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ പാഠഭാഗത്തിൽ. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് വിശപ്പും ദാഹവും ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കർ ഏതാണ്? ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത്തു എന്ന്. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത്തു എന്ന ദിക്കറാണ് കിടക്കുമ്പോൾ ചൊല്ലേണ്ടത്. കിടന്നു കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദിക്കറാണ് പിന്നെ പാഠഭാഗത്തിലെ ബിസ്മിക റബ്ബി വലഅത ജംബി വബിക റഫഹു ഇൻ അംസഖത നഫ്സി ഫർഹംഹ വൈൻ അർസൽതഹ ഫഫലുഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദിക സ്വാലിഹീൻ. അത് കിടന്നു കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ടതാ. കിടക്കുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത്തു എന്നാണ് ചൊല്ലേണ്ടത്. അടുത്തത് 5 വരി കുറയാതെ ഉപന്യസിക്കണം. എന്തിനെ കുറിച്ചിട്ടാണ്? തേനീച്ചയുടെ ജീവിത പ്രത്യേകതകളും. തേനീച്ചയുടെ ജീവിതവും പ്രത്യേകതകളും. നിങ്ങളെ 1-ാമത്തെ പാഠമായ തേനീച്ചയെ കുറിച്ചിട്ടുള്ള പാഠഭാഗമുണ്ട്. അതിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു എന്ന് അവിടുന്ന് തുടങ്ങി നെക്സ്റ്റ് പേജിൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് വരെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ട് അതെഴുതണം. തേനീച്ചയുടെ ജീവിതവും പ്രത്യേകതകളും മനസ്സിലായില്ല. അപ്പം അത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞാൻ റിവിഷനൊക്കെ എടുത്ത് ഇപ്പോൾ പറഞ്ഞെന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ വന്നത്. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതട്ടെ. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഈ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചോദ്യം കേട്ടിട്ട് ആൻസർ എഴുതി പഠിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി
നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും മനസ്സിൽ പതിയാനും ഒക്കെ അത് കാരണമാവും. അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ എഴുതി പഠിക്കാം, അക്ഷരത്തെറ്റുകളൊക്കെ വന്നത് തിരുത്തി പഠിക്കാനൊക്കെ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.